നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും, വീണ്ടും സുദിനത്തിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ അതിഥിയെ എത്തുന്ന ആളുടെ ഒരു പ്രത്യേകത, നമുക്കറിയാം കവിത എല്ലാ കാലത്തും മനുഷ്യ ജീവിതവുമായി ഏറ്റവും അടുപ്പം സ്ഥാപിച്ചിരുന്ന അല്ലെങ്കിൽ അടുപ്പം പുലർത്തിയിരുന്ന ഒരു സാഹിത്യ വിഭാഗമാണ് കവിത ചൊല്ലി. തെരുവുകളിലും വീടുകളിലും സ്കൂളുകളിലും ഒക്കെ കവിത ചൊല്ലിയും പഠിച്ചും ഒക്കെയാണ് നമ്മൾ ഭാഷയുടേക്ക് അല്ലെങ്കിൽ നമ്മുടെ മലയാളമയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിലേക്കൊക്കെ ആദ്യമായി ചുവട് വെച്ചിട്ടുള്ളത് കഥയും കവിതകളും ഒക്കെ കേട്ടിട്ടാണ്. അത്തരത്തിൽ സമകാലീന കവിത എഴുത്തുകാരുടെ കവികളുടെ ഇടയിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു നെയ്യാറ്റിൻകരക്കാരൻ ആണ് ഇന്ന് നമുക്ക് അതിഥേയ ഇവിടെ ഉള്ളത്. നെയ്യാറ്റിക്കരക്കാരൻ എന്ന് എടുത്തു പറയാൻ ഒരു കാരണമുണ്ട്. കാരണം അദ്ദേഹം ഇന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയ ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ നിന്ന് ഇത്തരത്തിൽ ശ്രദ്ധേയമായ, തൻ്റെ വ്യക്തിമുദ്ര കൊണ്ട് ശ്രദ്ധേയനായ, പ്രഥമ ONV യുവസാഹിത്യ പുരസ്കാരം ലഭിച്ച, വൈലോപ്പള്ളി അവാർഡ് ലഭിച്ച, നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച കവിയായ സുമേഷ് കൃഷ്ണനാണ് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ചേരുന്നത്. സുമേഷിനെ ഈ സുദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പലരും കടന്നു വരാൻ മടിക്കുന്ന ഒരു മേഖലയാണ്. കാര്യം രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കവിത എഴുതുവാൻ സാധിക്കുള്ളൂ എന്നാണ് നമ്മൾ ഇന്നേ വരെ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാണുന്നത്. ആർക്കും കവിയാകാമെന്നുള്ള ഈ ഘട്ടത്തിൽ തൻ്റെ മാർഗം ഈ കവിതയാണ് അല്ലെങ്കിൽ സാഹിത്യമാണ് തൻ്റെ രംഗമെന്ന് കുഞ്ഞുനാളിലെ അതിനോടൊരു ചായവുണ്ടായിരുന്നു. എങ്ങനെയാണ് കുട്ടിക്കാലത്ത് തൊട്ടുള്ള സർഗവാസന എന്തായിരുന്നു? ഇപ്പോൾ ഈ രക്തത്തിൽ അലിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു സംസ്കൃത ശ്ലോകമാണ്, കവിത്വ ബീജം പ്രതിഭാനാം യസ്മത് വിന കാവ്യം ന നിഷ്പാദയേത് നിഷ്പന്നം വ ഹാസ്യായതനം സ്യാത്. എന്ന് വെച്ചാൽ കവിത്വത്തിൻ്റെ ബീജം പ്രതിഭയാണ്, അത് ജന്മസിദ്ധമായ ഉള്ളതാണ്. ജന്മസിദ്ധ പ്രതിഭ ഇല്ലാത്തവൻ കവിത എഴുതിയാൽ, നിഷ്പന്നം വ ആയിരം വരി വായിച്ച അരക്കവി ആയാൽ ഹാസ്യായതനം സ്യാത്, വിവരമുള്ളവൻ പരിഹസിക്കും. അപ്പോൾ ഇത് രക്തത്തിലുണ്ടെങ്കിലേ നല്ല കവിത എഴുതാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ ഒരു വിത്തിനകത്തൊരു വൃക്ഷമുണ്ട്, പക്ഷേ അത് ആ സമയത്തെ വൃക്ഷമാവുള്ളൂ എന്ന് പറയും പോലെയാണ്. അപ്പോൾ കവിതയിൽ വന്ന മാറ്റം വളരെ പിന്നെ ശ്രദ്ധേയമായൊരു മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. കുഞ്ഞുനാളിലെ കവിതയോട് ചായവുണ്ടായിരുന്നു, അത് എങ്ങനെയാണ്? കുട്ടിക്കാലത്തെ കുട്ടിക്കാലത്ത് എന്ന് തീരെ കുട്ടിക്കാലത്തല്ല, ഞാൻ 5 വയസ്സ് മുതൽ രാമായണം വായിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. ആദ്യം വായിക്കുന്ന രാമായണത്തിൽ ആദ്യം വായിക്കുന്നത് സീതാസ്വയംവരമാണ്. ആദ്യം മുതലല്ല വായി. സീതാസ്വയംവരത്തിലെ ചില വർണ്ണനകൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. സീത സർവാഭരണ വിഭൂഷിതയായി വരുന്ന ഭാഗം ഇന്നും എനിക്ക് അത് വിഷ്വലൈസ് ചെയ്തതുപോലെ ഉണ്ട്. കാരണം ഈ ഒരു ആഭരണ വിഭൂഷിതയായി ഇങ്ങനെ നടന്നു വരുന്ന ഒരു രംഗമുണ്ട്, അതൊക്കെ വായിക്കുമ്പോഴൊരു രസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 10-12 വയസ്സ് വരെ ഈ കൃതി ആയിരുന്നു. ഇതും ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനയും ഒക്കെ ആയിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് എൻ്റെ കൂട്ടുകാരോടൊപ്പം ബാലരമയിലും ബാലഭൂമിയിലും ഒക്കെ, കാരണം വീട്ടിലത് വരുത്താനുള്ള സ്ഥിതി അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂട്ടുകാർ വായിച്ചിട്ട് പിറ്റേലൊക്കെ ആകുമ്പോൾ എനിക്ക് തരും, അത് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ച് ഈ നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ പറഞ്ഞ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് വായിക്കും. പിന്നീടാണ് ഞാൻ പിന്നെ മഹാഭാരതത്തിൽ നിന്നാണ് ഞാൻ മാജിക് മാനുവൽ എത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അവിടെ നിന്ന് എത്തി ആദ്യം നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ, അതെ, വായനയിൽ നിന്നും ആദ്യം വായിച്ചുകൊണ്ടാണല്ലോ ഇരുന്നത്. വായനയിൽ നിന്നും ആദ്യമായി എഴുതുന്നത് കഥയാണോ കവിതയായിരുന്നു? കവിതയായിരുന്നു. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കവിത എഴുതി, പഞ്ചവർണ്ണ പൈങ്കിളി എന്നൊരു കവിത എഴുതി. കവിത എഴുതിയിട്ട് ഞാൻ അന്ന് ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുന്ന ദേവി ട്യൂഷൻ സെൻ്ററിലെ എൻ്റെ കൂട്ടുകാരെ കാണിച്ചു. അപ്പം കൂട്ടുകാരിത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് കാണിച്ചു. ടീച്ചർമാരിൽ പലരും ചോദിച്ചു, നീ ഇത് എവിടുന്നോ കണ്ടെഴുതിയല്ലേടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെയാണ് എഴുതിയതെന്ന് പറഞ്ഞു. അതങ്ങ് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എഴുതിയാൽ പരിഹസിക്കപ്പെടുന്ന ഒരു കലയാണ് കാവ്യരചന എന്നുള്ളതുകൊണ്ട് ഞാനത് നിർത്തി. പിന്നെ എഴുതുന്നത് 9-ാം ക്ലാസ്സിൽ കമ്മംകൂട് സെൻറ് മേരീസ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. ആ സ്കൂളിൽ 9-ാം ക്ലാസ്സിൽ എന്നെ മലയാളം പഠിപ്പിച്ച സുനന്ദ ടീച്ചറാണ് എൻ്റെ ഉള്ളിലെ കവിയെ രണ്ടാമത്. പക്ഷെ അന്ന് ടീച്ചർ നീ നോക്കി എഴുതിയതാണോ എന്ന് ചോദിച്ചില്ല. അന്ന് പ്രകൃതി എന്ന് പറയുന്നത് എൻ്റെ കവിത നോക്കിയപ്പോൾ ടീച്ചർ പറഞ്ഞു, നിൻ്റെ ഉള്ളിൽ ഭാവനയുണ്ട്, പക്ഷെ അത് വളരണമെങ്കിൽ ആഴത്തിലുള്ള വായനയുണ്ട്. കാരണം ടീച്ചറിൻ്റെ സംസ്കൃതത്തിലും മലയാളത്തിലും എം എ ഉണ്ടായിരുന്നു, നല്ല പണ്ഡിതയായിരുന്നു. ടീച്ചർ പഠിപ്പിക്കുന്നത് കേട്ടാണ് നമ്മൾ ഈ ലോകത്തെ അല്ല, ടീച്ചർ ഹിമാലയത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹിമാലയത്തിൽ നിൽക്കും, ആ ഒരു ഫീലായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ നല്ല രീതിയിൽ
വരേണ്ടവനാണ്, അപ്പം നിൻ്റെ വായന ആ രീതിയിൽ പോകണം എന്ന് പറഞ്ഞു. 10-ാം ക്ലാസ്സിലെ അവധിക്കാലത്താണ് ഞാൻ നമ്മുടെ നാട്ടിൽ ഒരു ഗ്രന്ഥശാലയിൽ, പ്രോഗ്രസീവ് ഗ്രന്ഥശാലയിൽ മെമ്പർഷിപ്പ് എടുക്കുകയും അങ്ങനെയാണ് പിന്നെ വായന കണ്ടിന്യൂ ചെയ്യുക, എഴുത്ത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നത്. കവി ആയിട്ട് അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഒരു പ്രക്രിയയിൽ അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഒരു വേളയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് വിശ്വ മലയാള മഹോത്സവത്തിലെ പ്രൈസ് കവിതാ പുരസ്കാരം വിന്നറായതോടുകൂടിയിട്ടാണ്, കവിതാ പുരസ്കാരം ലഭിക്കുന്നതോടുകൂടിയിട്ടാണ് അന്ന് എഴുതിയ മടക്കം എന്ന കവിത, അതാണ് ശ്രദ്ധേയമായ കവിതയായി മാറിയത്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിൻ്റെ കുറച്ച് വരികൾ ചൊല്ലിക്കൊണ്ട് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വയ്ക്കാം. ഓണം വരുന്നു പതുക്കനെ, കാലിലൊരൊട്ടു ചിലമ്പിൻ തഴമ്പുമായി രാവിലെ. ഓണം വരുന്നു പതുക്കനെ, കാലിലൊരൊട്ടു ചിലമ്പിൻ തഴമ്പുമായി രാവിലെ. പൂമുഖത്തെത്തി നിൽക്കുന്നു അടച്ചിട്ട വാതിലിൽ ചെറ്റൊന്നു മുട്ടി വിളിക്കാതെ കിളിവാതിലിൻ കനൽ കൺപോളപാളവേ കരളിൻ അഗാധതയിലിടിമിന്നലുലയുന്നു. പാറിപ്പറന്ന തലമുടി നെറ്റിയിൽ നീറിപ്പഴുത്ത വ്രണങ്ങൾ മനസ്സിൻ്റെ താളഭംഗത്തുടികൾ തൊള്ള പൊളിക്കവേ കീറിത്തെറിക്കുന്ന ക്ഷുദ്ര സങ്കീർത്തന ശ്രേണികൾ ചുറ്റിലും നെഞ്ചുപിളർന്നലറും മുളങ്കാടുകൾ കണ്ഠത്തിൽ നഞ്ചുറഞ്ഞൂറി മരിച്ച മാന്തോപ്പുകൾ. ഇങ്ങനെ പോകുന്നൊരു കവിതയാണ് ഓണത്തിന് വേറൊരു രീതിയിൽ. അതെ, അന്ന് ആ കവിതയ്ക്ക് പുരസ്കാരം കിട്ടിയെന്ന് പറഞ്ഞാൽ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. കാര്യം വിധികർത്താക്കൾക്ക് പോലും അത്ഭുതമായിരുന്നു, ഈ കൊച്ചുപയ്യനാണോ ഈ അവാർഡ് കിട്ടുന്നത്. അല്ല, എൻ്റെ നാട്ടിലെ ചില ആളുകൾ എന്നെ കാണുമ്പോൾ കവി എന്നുള്ള രീതിയിൽ ഒന്ന് ചിരിക്കാൻ തുടങ്ങി തന്നെയാണ് പലരും. എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ നന്നായി വായിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നന്നായി വായിക്കുന്ന ഒരാൾ എന്നെ വിളിച്ച് ആദ്യം അഭിനന്ദിക്കുന്നത് അപ്പോഴാണ്. എൻ്റെ നാട്ടിൽ അന്ന് മുനിസിപ്പൽ ചെയർമാനായിരുന്ന ശ്രീ എസ് എസ് ജയകുമാർ നാട്ടിൽ എന്നെ അനുമോദിക്കുന്ന ചടങ്ങിൽ തുറന്നു പറയുകയും ചെയ്തു, ഇദ്ദേഹം ഇങ്ങനെ കവിതയൊക്കെ എഴുതും കവിയരങ്ങളൊക്കെ പങ്കെടുക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇത്രയും നല്ലൊരു അവാർഡ് കിട്ടത്തക്ക രീതിയിലുള്ള കവിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു. പുള്ളിയുടെ സത്യസന്ധത കൊണ്ട് പറഞ്ഞതാണ് കവിത എഴുതി വന്നൊരു കാലഘട്ടം, ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ കവിതയിലേക്ക് കടന്നു വന്ന് എഴുത്ത് തുടങ്ങിയ കാലഘട്ടം, അല്ലെങ്കിൽ ആദ്യമായി കവിത ആലാപനമൊക്കെ നടത്തിയിരുന്ന കാലഘട്ടത്തിൽ നിരവധിയായുള്ള പ്രഗത്ഭർ അല്ലെങ്കിൽ കവിതയിൽ തന്നെ കാവ്യ വിഭാഗത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയരായ ആളുകൾ അവരോടൊപ്പം വർക്ക് ചെയ്യാനും അവർക്കൊക്കെ മുന്നിൽ കവിത അവതരിപ്പിക്കാനും കഴിഞ്ഞതിൻ്റെ ഒരു അനുഭവം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ കവികൾക്കും അല്ലെങ്കിൽ എഴുത്തുകാർക്കും അവരെ സ്വാധീനിച്ച ഒരു വ്യക്തിയോ കവിയോ അല്ലെങ്കിൽ സാഹിത്യ പ്രവർത്തകനൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് ഈ കവിത എഴുത്തിനുള്ള ഒരു പ്രചോദനം അത്തരത്തിൽ ലഭിച്ചത്? ആരോടൊപ്പം ഉള്ളൊരു സഹവാസമാണ് ഇത്തരത്തിലൊരു കവിയെ വാർത്തെടുത്തത്? അതിപ്പോൾ നമുക്ക് ഇപ്പോൾ ജമന്തിപ്പൂവിന് ആ വാസന കിട്ടിയത് എങ്ങനെയാണെന്ന് ജമന്തിപ്പൂവിന് അറിഞ്ഞുകൂടാ അല്ലേ? അതുകൊണ്ടാണ് അതിൻ്റെ വാസന എന്ന് പറയുന്നത്, മുട്ടിലേ അതുള്ളത് കൊണ്ടാണ്. പക്ഷേ പലരും കൊണ്ടിടുന്ന വളവും പലരും ഒഴിക്കുന്ന വെള്ളവും ആ ചെടിയെ പുഷ്ടിപ്പെടുത്തിയിരിക്കാം. അപ്പോൾ എൻ്റെ വായന ഇപ്പോൾ എഴുത്തച്ഛൻ മുതൽ ഇങ്ങോട്ട് കുമാരനാശാനായാലും മൈലോപ്പിണ്ടി ആയാലും പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഏതാണ്ട് 17-18 വയസ്സൊക്കെ ആകുമ്പോൾ തിരുവനന്തപുരത്ത് ചില വേദികളിലൊക്കെ കവിതകളെല്ലാം വന്നു തുടങ്ങി. അപ്പോൾ ആ സമയത്തും വലിയ കവികളോടൊപ്പം കവിത എഴുതാനുള്ള അവസരമോ അങ്ങനെയൊന്നും ലഭിച്ചിരുന്നില്ല, നമ്മൾ അത്ര വലിയ ആളുമല്ല അന്നും ഇന്നും. പക്ഷെ ചില വേദികൾ, ഇപ്പോൾ സൂര്യ ഫെസ്റ്റിവൽ പോലെയുള്ള വേദികളിൽ കവിത എഴുതുമ്പോഴാണ് വലിയ കവികളോടൊപ്പം ഇരിക്കാൻ അവസരം ഉണ്ടാകുന്നത്. മാത്രമല്ല കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 40-ാം വാർഷികത്തിലെ കവിസമ്മേളനം ഞാൻ ഇന്നും മറക്കില്ല. വി ജെ ടി ഹാളിൽ പ്രഗത്ഭമതികളായ കവികൾ, മോയിൻ വി സാറിനെ പോലെ, സുഗതകുമാർ ടീച്ചർ, കാവാല സാറ്, പുതുശ്ശേരി സാറ്, വിഷ്ണുനാരായണ നമ്പൂരി സാറ്, കടമ്മനിട്ട, ഇവരോടൊക്കെയുള്ള കടമ്മനിട്ടയോടൊപ്പം ഞാൻ ഒരു കവി സമ്മേളനത്തിലേ പങ്കെടുത്തിട്ടുള്ളൂ. അത് മാത്രമാണ്. കടമ്മനിട്ട കക്കാടിനെ കുറിച്ചുള്ള കവിതയാണ് അവിടെ ചൊല്ലിയത്. ജ്യേഷ്ഠ അസുഹൃത്തെ, നീ പോയത് എങ്ങോട്ട്, എൻ്റെ കൂട്ടത്തിൽ ഒന്ന് പോയിപ്പോയി എന്ന് കഠിനമായ ഗംഭീരമായ ശബ്ദത്തിൽ ചൊല്ലുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയുള്ള വലിയ കവികളുടെ സാമീപ്യവും അനുഗ്രഹവും എൻ്റെ കവിതയ്ക്ക്
ബലമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അന്ന് ഇത്രയും ദൂരത്തെ അകലത്ത് മാത്രം കണ്ടിരുന്ന ഈ പ്രഗത്ഭരെല്ലാം തന്നെ വളരെ അടുത്തിടപഴകുവാനും അവരുമായിട്ട് പല ചർച്ചകളിൽ പങ്കെടുക്കുവാനും അവരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും ഒക്കെ സാധിച്ചിട്ടുള്ള അവസരങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ചും ഒ എൻ വി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ എൻ വി സാറുമൊപ്പം ധാരാളം സമയം ചെലവഴിക്കുവാനും അദ്ദേഹത്തോട് തൻ്റെ കവിതകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനും ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. ആ ഒരു അനുഭവത്തെക്കുറിച്ച് എൻ്റെ ഒരു അധ്യാപകൻ ഡോക്ടർ ബി വി ശശികുമാർ സാറ് പറഞ്ഞു, നീ കുറച്ച് കവിതകളും കൊണ്ട് ഒ എൻ വി സാറിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഒ എൻ വി സാറിൻ്റെ വീട്ടിൽ പോകുമ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ബാഗും നനഞ്ഞ കുടയും മറ്റേ അകത്ത് കയറാൻ പോകുമ്പോൾ സാറ് പറഞ്ഞു, കുട വെളിയിൽ വെച്ചിട്ട് ബാഗും കൊണ്ട് അകത്ത് വരാൻ പറഞ്ഞു. അകത്ത് വരാൻ പറഞ്ഞു, ഞങ്ങൾ സംസാരിക്കും. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ചെറുതായിട്ട് കവിതയൊക്കെ എനിക്കറിയാം. കവിത കൊടുത്തു. കൊടുത്തപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് സാറ് എൻ്റെ കവിത എന്നോട് ചൊല്ലിത്തരികയാണ് ചെയ്തത്. എന്നിട്ട് അതിൽ ചില എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ വാഗ്ദേവത എന്ന് പറഞ്ഞ കവിത സാറ് ചൊല്ലിത്തന്നത്. അതിൽ ഒരു വരി ചൊല്ലിയിട്ട് ശ്രവണ ജലദ ദല്ലതല മതിലൊരരിയ ഭദ്രാസനെ ജഗദീശ്വരി നീ ഇരിപ്പൂ, ശ്രവണ സുഖ മധുര മധു ഗമക ഗഹനതയിലിൻ ശ്രുതി സൗഖ്യമായി നീ ചിരിപ്പൂ. സത്യം പറയുള്ളൂ, ഇയാൾ എത്ര വർഷം സുന്ദരകണ്ഠം വായിച്ചിട്ടുണ്ടെന്ന് എന്നോട് ചോദിച്ചു. അതൊരു ഒരു വലിയ അനുഗ്രഹമായിട്ട് എന്ന് പറഞ്ഞു, ഇത് ഈ പദബോധം എപ്പോഴും ഉള്ളിൽ വേണം എന്ന് പറഞ്ഞ് സാറിൻ്റെ പഴയകാല അനുഭവങ്ങൾ കാവ്യാനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് നിരയുണ്ട്. അന്ന് 3 മണിക്കൂറോളം എന്നോട് സംസാരിച്ചു സാർ. മാത്രമല്ല നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയ സമസ്ത വിനയം വിനയചന്ദ്രൻ സാറിനെ കുറിച്ചിട്ട് എഴുതിയ ആ കവിത, ആ തലക്കെട്ട്, ആ സമസ്ത വിനയം എന്ന് വരാൻ തന്നെ കാര്യം ഒ എൻ വി സാർ. സമസ്ത വിനയം ഒ എൻ വി സാറാണ് ആ തലക്കെട്ട്. ആ തലക്കെട്ട് ഇട്ടത് സാറല്ല എങ്കിലും വിനയചാന്ത്രികം എന്നെഴുതിയ തലക്കെട്ട് മാറ്റണം എന്ന് സാറ് പറയുകയും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കവിത, പക്ഷേ തലക്കെട്ട് മാറ്റണമെന്ന് പറയുകയും പിന്നീട് ഞാൻ തന്നെ ഇത് മാറ്റിയിട്ട് ഇതാണ് അതിൻ്റെ തലക്കെട്ടെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, എന്നാൽ നന്നായിട്ടുണ്ട്, അത് മതി, സമസ്ത വിനയം എന്ന് മതി. വിനയേന്ദ്രൻ്റെ ഒരു കവിത സമസ്ത കേരളം പി ഒ എന്ന പേരിലുണ്ട്, അതുകൊണ്ട് ഇത് നന്നായി ചേരും എന്ന് പറഞ്ഞത് ഒ എൻ വി സാറാണ്. അതെ, അതിനുശേഷം പിന്നെ വൈലോപ്പള്ളിയോടുള്ളൊരു അഡിക്ഷൻ, വൈലോപ്പള്ളി എന്ന് പറഞ്ഞ കവിയോടുള്ള ആ ഒരു കവിതയോടുള്ള അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ്, വൈലോപ്പള്ളി ഒരു എന്താ ലഹരിയായി ഉള്ളിൽ കയറിയത്? വൈലോപ്പള്ളിയുടെ മാമ്പഴം ഞാൻ പഠിക്കുന്നത് 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. തലയിൽ ഡി വി യു പി എസിൽ എൻ്റെ അധ്യാപിക രമ ടീച്ചർ വളരെ ഭംഗിയായിട്ട് അത് പഠിപ്പിച്ചു. അന്ന് മുതൽ വൈലോപ്പള്ളിയെ വായിക്കണം എന്ന ആഗ്രഹവും വായിക്കുകയും ചെയ്യുന്നുണ്ട്. വൈലോപ്പള്ളി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എനിക്ക് അതിലിപ്പോഴും വിഷമമുണ്ട്. വൈലോപ്പള്ളിയുടെ കവിതകളിൽ ഞാൻ വൈലോപ്പള്ളിയുടെ ഒരു ആരാധകനായി മാറുന്നത് കൃഷ്ണാഷ്ടമി വായിച്ചതിന് ശേഷം. കൃഷ്ണാഷ്ടമി എന്ന് പറയുന്ന കവിതയും പന്തങ്ങൾ എന്ന് പറയുന്ന കവിതയും വായിച്ചതോടുകൂടി ഞാൻ വൈലോപ്പള്ളിക്ക് അഡിക്റ്റായി മാറി. അത് രണ്ടും ആഴത്തിൽ വൈലോപ്പള്ളി നമ്മളെ ആവേശിച്ച ഒരു കവിതയാണ്. വൈലോപ്പള്ളി കവിത എൻ്റെ രക്തത്തിൽ അലിഞ്ഞ ഒരു സന്ദർഭമായിരുന്നു കൃഷ്ണാഷ്ടമി വായിച്ചത്. അതിൽ അതിലെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന കുറച്ച് വരികൾ, ജയിലിൽ കിടക്കുന്നവര് കൃഷ്ണാഷ്ടമി ആഘോഷിക്കുകയാണ്, അവർ ജയിലിലിരുന്നുകൊണ്ട് പാടുന്നുണ്ട്. കണ്ണാ ഞങ്ങൾ നിൻ കായാമ്പൂവുടൽ കണ്ണീർ കൊണ്ടു കുളിപ്പിക്കാം, വിശ്വപിതാവാം നീ ഞങ്ങളുടെ കൊച്ചുകിടാവായി വന്നല്ലോ, ഞങ്ങളുടെ പുണ്യമിതല്ലെന്നാലോ നിൻ കരളിലും കാരുണ്യം, ഗാഢം നിന്നെ മുകർന്നേ നിൽപ്പൂ മൂഢം ഞങ്ങളുടെ വാത്സല്യം, കാലിക്കുടമണി മൺപൊടി താവും പീലി തിരുമുടി കെട്ടിപ്പാൻ, കാലിക്കുളമ്പണി മൺപൊടി താവും പീലി തിരുമുടി കെട്ടിപ്പാൻ, സ്വിന്നമാം പൂങ്കവിളൊപ്പാൻ നാനാവർണ വനമാല ചാർത്തിപ്പാൻ, ഇച്ഛപോൽ പാൽ തൈർ വെണ്ണകളൂട്ടി കൊച്ചുകുടവയർ വീർപ്പിക്കാൻ, ചന്തമിയെന്നു തുള്ളുമ്പും പൂവൽ ചന്തിയിലോ മനനുള്ളേകാൻ, കണ്ണാ നിന്നെ മടിയിലിരുത്താൻ കാലിൻ പൂമ്പൊടി ചൂടിയിടാൻ, കണ്ണാ നിന്നെ മടിയിലിരുത്താൻ കാലിൻ പൂമ്പൊടി ചൂടിയിടാൻ, കങ്കണനോ പുരനാദം പൊങ്ങും നിൻ കളിയാട്ടം കണ്ടിടാൻ, കോലക്കുഴൽ വിളി കേൾപ്പാൻ ഉൾക്കൊതി കൊള്ളൂ ഞങ്ങളുടെ വാത്സല്യം,
മംഗളം എന്തിനു വേറെ പിച്ചകൾ ഞങ്ങൾ ഇതൊന്നേ പ്രാർത്ഥിപ്പൂ കായാമ്പൂ ഉടൽ കാണാൻ നെയ്യാം പീയൂഷത്തിൽ അലിഞ്ഞിടാൻ ആലാപന സൗഹൃദത്തിൽ. അതെ, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനെ ആലാപനം കേട്ടപ്പോ ഈ ചൊല്ലൽ കേട്ടപ്പോഴത്തേക്കും മധുസൂദനൻ സാറിനെ നമുക്ക് വല്ലാതെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ശൈലി ഒരു സ്വാധീനമുണ്ട്. നാട്ടിൽ ജനിക്കാൻ പറ്റിയ ഒരു വലിയ ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. കാരണം ഞങ്ങൾ രണ്ടുപേരും നെയ്യാറിൻ്റെ വെള്ളം കുടിച്ച ആളുകളാണ്. അപ്പോൾ അതിൻ്റെതായ സാധാരണ പറയാറുണ്ടല്ലോ, ഒരേ ആറ്റിൻ്റെ വെള്ളം കുടിക്കുന്നവർക്ക് ഒരേ അമ്മയുടെ സ്വഭാവം പോലെ ലഭിക്കും. മൗസൂന സാറ് എൻ്റെ അച്ഛൻ്റെ ഗുരുനാഥനാണ്. എൻ്റെ അച്ഛനെ ട്യൂഷൻ സെൻ്ററിൽ പഠിപ്പിച്ച ആളാണ് മൗസൂന സാർ. അദ്ദേഹം അത് പറയുകയും ചെയ്യും. തീർച്ചയായിട്ടും അതെ, ഉണ്ടായിരിക്കും. അതെപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു നിരയിൽ കുറേ ചെണ്ടക്കാർ നിൽക്കുന്നുവെങ്കിൽ ഏറ്റവും മൂത്താശൻ കൂട്ടുന്നത് നോക്കിയായിരിക്കും കുട്ടി പഠിക്കുന്നത്. പിന്നീട് പിന്നീട് അവൻ്റെ താളം വ്യത്യാസമായി. ഇപ്പോൾ രാജഹംസം എന്ന് പറയുന്ന കവിത സാറ് കാസറ്റിൽ ചൊല്ലിയിട്ടുണ്ട് വയലാറിന്. ഞാൻ ചൊല്ലുന്നത് വേറൊരു രീതിയിലാണ്. ഇപ്പോൾ എനിക്കത് ഞാനത് എനിക്ക് തോന്നുന്നത് ഞാൻ ആ രീതിയിൽ പഠിച്ചിട്ടില്ല. കൃഷ്ണാഷ്ടമിയും ഞാൻ ആ രീതിയിൽ ഒരു പക്ഷേ പഠിച്ചെന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം കേട്ട കവിതകൾ അദ്ദേഹം ചൊല്ലുന്നതാണ്. എൻ്റെ വീട്ടിൽ ടേപ്പ് ഇല്ലാതിരുന്ന സമയത്ത് തൊട്ട് അപ്പുറത്തെ വീട്ടിൽ ഉച്ചത്തിൽ അവർ വയ്ക്കുമായിരുന്നു. അശ്വമേധവും പ്രക്രൂശസും ഒക്കെ അങ്ങനെ കേട്ട ഒരു ഓർമ്മ എനിക്കുണ്ട്. അങ്ങനെയാണ് ഈ വയലാർ എന്ന കവി എൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നത്. വീണ്ടും നമ്മുടെ എഴുത്ത് ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നിലവിലെ കാവ്യ രീതികൾ അല്ലെങ്കിൽ കാവ്യരചനയുടെ രീതികൾ, അതിലെ മൂവ്മെൻറ്റ്സ് എല്ലാ കാലത്തും അതിങ്ങനെ മാറ്റി മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാലഘട്ടത്തിലും അതിൻ്റെ ക്ലാസിക്കൽ വാദത്തോട് അല്ലെങ്കിൽ അതിൻ്റെ സാമ്പ്രദായിക രീതിയോട് ഒത്തു നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നവരും അതിന് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടുന്നവരും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും. നിലവിലെ ഒരു എഴുത്ത് രീതി, അതായത് കാവ്യരചനയിൽ വന്നിട്ടുള്ള, എഴുത്തിൽ വന്നിട്ടുള്ള, കവിത എഴുത്തിൽ വന്നിട്ടുള്ള പുതിയ മാറ്റം, പ്രത്യേകിച്ച് നവമാധ്യമങ്ങളുള്ള കാലഘട്ടത്തിലെ മാറ്റം, അതിനെ ഒരു കവി എന്ന നിലയിൽ എങ്ങനെ നോക്കിക്കാണും? നവമാധ്യമങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം വിവേകാനന്ദൻ്റെ ഒരു പ്രഭാഷണം നമുക്കിപ്പോൾ കേൾക്കണമെന്ന് തോന്നിയാൽ ഇപ്പോൾ കേൾക്കാൻ പറ്റും. അതെ, അത് നവമാധ്യമത്തിൻ്റെ ഒരു ഗുണമാണ്. നവമാധ്യമങ്ങളിൽ എഴുതുന്നവർക്ക് അവരുടെ സ്വകാര്യമായ ഒരു സ്വാതന്ത്ര്യമാണത്. സ്വകാര്യമായ എഴുത്ത് സ്വാതന്ത്ര്യ നിഷേധിക്കപ്പെട്ട ഒരാളിനെ നാട് കടത്തിയതിൻ്റെ വാർഷിക ദിനമാണ് അല്ലേ? രാജഗോപാലാചാര്യെ വിമർശിച്ചതിൻ്റെ പേരിൽ, അത് സ്വാതന്ത്ര്യം ഉപയോഗിച്ചതിൻ്റെ പേരിൽ, എഴുത്തിലെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചതിൻ്റെ പേരിൽ നിഷ്കാസിതനാകപ്പെട്ട ഒരാളാണ് സ്വദേശാഭിമാനി. ആ കാലഘട്ടം ഒരുപാട് മാറി. എഴുത്തിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാ തരത്തിലും എന്തും എഴുതാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു, എങ്ങനെയും എഴുതാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. മാത്രമല്ല നവമാധ്യമങ്ങൾ വന്നതോടുകൂടിയാണ് ഇത്രയധികം സാഹിത്യ അഭിരുചിയുള്ള ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരേ പൊക്കമുള്ള മരങ്ങൾ മാത്രമുള്ള സ്ഥലത്തിന് നമ്മൾ കാടെന്ന് പറയില്ല, അത് എസ്റ്റേറ്റ് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ റബ്ബർ കാടെന്നല്ല പറഞ്ഞത്, റബ്ബർ എസ്റ്റേറ്റ് എന്നാണ്. എല്ലാത്തിനും ഏതാണ്ട് ഒരേ പൊക്കമായിരിക്കും. കാട് എന്ന് പറയാൻ കാരണം അതിൽ കുറ്റിച്ചെടി ഉണ്ടാവും, തെറ്റിപ്പൂ ഉണ്ടാവും, വലിയ മാമരങ്ങൾ ഉണ്ടാവും, പിന്നെ അതുപോലെ ആഞ്ഞിലി ഉണ്ടാവും, തേക്കുണ്ടാവും, ഇതെല്ലാം വലിയ മരങ്ങളുണ്ടാവും. ഈ എല്ലാ വൃക്ഷവും എല്ലാ ഇതും കുറ്റിച്ചെടിയും എല്ലാം പുൽത്തൊമ്പും എല്ലാം ചേരുമ്പോഴാണ് അത് വനമാകുന്നത്. അങ്ങനെയുള്ള കാവ്യവനത്തിൽ ചെറിയ ചെടികളും ഉണ്ടാകാം, വലിയ ചെടികളും വലിയ മരങ്ങളും ഉണ്ടാവാം. ഈ വലിയ മരങ്ങളുടെ തണലിൽ നിൽക്കുന്ന ചെറിയ ചെടികളുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചെറിയ ചെടികളുണ്ടാവാം. ഇതിലെല്ലാത്തിലും ഔഷധഗുണമുണ്ട്. എല്ലാത്തിലും ഔഷധഗുണമുണ്ട്. കുറുന്തോട്ടി ചെറുതാണ്, പക്ഷെ കുറുന്തോട്ടി വാദത്തിൻ്റെ മരുന്നാണ്. കവിതകളിലുള്ള ഭാഷാ സ്വാധീനത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദേശത്തെയും ഭാഷ അതത് സ്ഥലങ്ങളിലുള്ള കവിതകളിലായാലും മറ്റു രചനകളിലാണെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു തെക്കൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ തെക്കൻ കേരള ഭാഷ നമ്മുടെ ഇവിടുത്തെ കവിതകളിൽ കാണുന്നത്? എങ്ങനെ അതിപ്പോ കവിതകളിലും ഗദ്യകൃതയിലും അതുണ്ട്, അങ്ങനെ ഒരു സ്വാധീനം നമ്മുടെ കവിതകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ വടക്കൻ കേരളത്തില് പിന്നെ എം ടിയുടെ കർക്കിടകം എന്ന് പറഞ്ഞ കഥയില് അമ്മ എടുത്തു ചെറിയമ്മേ ഒരു വാക്കുണ്ട്. അമ്മ എടുത്തു എന്ന് വെച്ചാൽ അമ്മ എവിടെ പോയി എന്നാണ് അതിന്റെ അർത്ഥം. തെക്കോട്ട് അമ്മ എടുത്തു ചെറിയമ്മ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. തെക്കോട്ട് വരുമ്പോ ഇപ്പോ മൗസൂന സാറിന്റെ കവിതയിലുണ്ട് ചൂലികളെ എന്നാണ്. ചൂലി എന്ന് വെച്ചാൽ ഗർഭിണി എന്നാണ് അർത്ഥം. ചൂലി എന്നൊരു പറയാം. യക്ഷി എന്ന കവിതയിലാണ് അതുള്ളത്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ കാവ്യകാളിക എന്ന കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട് കറ്റ കൊയ്യും കൊമ്പലിനെ അനുഗ്രഹിച്ച്
കൊമ്പൽ എന്ന് വെച്ചാൽ കല്യാണം കഴിയാത്ത ചെറുപ്പക്കാരിയാണ് കൊമ്പൽ എന്ന് പറയുന്നത്. ഈ കൊമ്പൽ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് വേർഡ്, അതിലെ വിപരീത പദമാണ് പയൽ. പയൽ എന്ന വാക്കിന്റെ, പയ്യൻ എന്ന് പറയുന്നതിന് പകരം പയൽ എന്ന വാക്കിന്റെ വിപരീത പദമാണ് കൊമ്പൽ. തെക്കൻ കേരളത്തിലെ പല വാക്കുകളും നമ്മൾ സംസ്കൃതത്തിന്റെ തനി നാടൻ രൂപമാണ്. ഇപ്പൊ നമ്മൾ സാധാരണ തെക്കൻ കേരളത്തിൽ പറയുന്ന ഒരു വാക്കാണ് ഇച്ചപ്പാക്കുറ്റി എന്നൊരു വാക്ക്. ശ്രദ്ധാഗ്രന്ഥി എന്ന വാക്കിന്റെ സംസ്കൃത വാക്കിന്റെ മലയാളമാണ്, തനി മലയാളമാണ്. ഗന്ധം, കവിൾത്തടം, കവട്ട. പക്ഷെ നമ്മൾ സാഹിത്യ രചനയ്ക്ക് പലപ്പോഴും ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുന്നത് സി വി രാമപിള്ള ഉപയോഗിച്ചിട്ടുണ്ട്. കഴുകേറ്റം തുറകേറ്റം കഴിഞ്ഞ് നമുക്ക് എന്തൊരു കുറവെന്നടാ, ത്രിപുരസുന്ദരി കുഞ്ഞമ്മ ഉപയോഗിക്കുന്ന ഭാഷയാണ്. സിയുടെ കഥാപാത്രങ്ങളുടെ പ്രത്യേകത, ജനിക്കുന്ന കുട്ടി പ്രാണനം കൊണ്ട് വരുമ്പോലെയാണ് ഭാഷയും കൊണ്ടാണ് കഥാപാത്രം വരുന്നത്. വന്നിട്ട് ഭാഷ എടുക്കുകയല്ല ചെയ്യുന്നത്, കാരണം ഈ ഭാഷ അവർക്കൊരു ഭൂഷയല്ല, പ്രാണനാണ്. വേണുഗോപൻ സാറിന്റെ, ഡോക്ടർ എസ് വി വേണുഗോപൻ നായർ സാർ, കേരളം വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു കഥാകൃത്താണ്. എസ് വി വേണുഗോപൻ നായർ സാറിന്റെ കഥകളിൽ തെക്കൻ ഭാഷയുടെ ആ ഒരു ചന്തം, എന്തിരുന്ന അക്കോ, ഇവനിപ്പോ എത്ര വയസ്സായി, 36, അയ്യാ 36, എക്ക് 36 ആയപ്പോ എന്റെ രാഘവനായി വയസ്സ് 16, ഇവ ഇപ്പോക്ക് പയ്യായി അവൻ പടുതടിയായിട്ട് കിടക്കണം നേരത്തിന് ഇവൻ ആൾ ആരുള്ളോളം വെള്ളമനത്തി കൊടുക്കും. ഇത് സാറിന്റെ ആ കഥയാണ്. വേണുഗോപൻ സാറ് വിദ്യാഭ്യാസ വിചക്ഷണനായ പണ്ഡിതനായ അധ്യാപകനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കഥകളിൽ വരുന്ന ആ തെക്കൻ സൗന്ദര്യം, ജി വിവേകാനന്ദ സാറിന്റെ കള്ളിച്ചെല്ലമ്മ എന്ന നോവൽ, ആ ചെല്ലമ്മ ഉപയോഗിക്കുന്ന ഭാഷ, വെള്ളായണി കാക്കാമൂല ഭാഗത്ത് പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, അത്തരത്തിലുള്ള ആ ഒരു ഭാഷയുടെ ചന്തം വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പോഴും. ഈ ഭാഷയുടെ ചന്തവും കവിതയുടെ സൗന്ദര്യവും ഒക്കെ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ വയലാർ കവിതകളെ കുറിച്ച് നമുക്ക് ഒരിക്കലും സംസാരിക്കാതെ ഒരു എപ്പോഴും സംസാരിക്കുമ്പോൾ കവിതകളെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് വയലാറിനെ മാറ്റി നിർത്തി ഒരു കവിതാ സംസാരം ഒരിക്കലും സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു കവിത, സുമേഷിൻ്റെ ഒരു ആലാപന സൗകുമാര്യത്തിൽ നമുക്ക് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു അനുഭവങ്ങൾ അത് പങ്കുവയ്ക്കാം. വയലാറിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എനിക്ക് വരുന്ന ആദ്യത്തെ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഒരു തലക്കെട്ടുണ്ട്, എനിക്ക് മരണമില്ല. മരണമില്ലാത്ത കവിയാണ് വയലാർ. ആ കവിതയുടെ കുറച്ച് ഭാഗം, നമ്മൾ മത്സ്യം കൂർമ്മം വരാഹം എന്നൊക്കെ പറയുമ്പോഴും വയലാർ പറയുന്നത് അങ്ങനെയല്ല, തനി മലയാളമാണ്. മീനുമാമയുമായി പന്നിയായി നൃസിംഹമായി ഞാൻ അവതാരം ചെയ്ത കഥകൾ കേട്ടിട്ടില്ലേ, ഈശ്വരനെന്നും മറ്റും പേരെനിക്കുണ്ടായിട്ടുണ്ട്. ഈശ്വരൻ ഉറക്കനെ ചിരിക്കാൻ തോന്നിപ്പോകും, പണ്ട് ഞാൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട് ഇതു നിഷേധിച്ചതിപ്പോഴും ഓർമ്മിക്കുന്നു. എന്നിൽ നിന്നതീതമായി വ്യതിരിക്തമായി മണ്ണിലൊന്നുമുണ്ടായിട്ടില്ലെന്നു ഞാൻ പ്രഖ്യാപിച്ചു. കാൽവരിക്കുന്നിൻ മോളിൽ മെക്കയിൽ സംസ്കാരത്തിൻ കാഹളമുയർന്നേടത്തൊക്കെ ഞാൻ സംസാരിച്ചു. ഫ്രൈസറിൽ, ഷേക്സ്പിയറിൽ, ഡാർവിനിൽ, കാറൽ മാർക്സിൽ, വ്യാസനിൽ, പലരിലും കൂടി ഞാൻ സംസാരിച്ചു. അങ്ങനെ പറഞ്ഞൊരു കവിയാണ് മാനവ പ്രയത്നത്തിൻ ചുണ്ടുകൾ എങ്ങ് ആഹ്ലാദ ഗാനവീചികൾ നെയ്വത് അവിടെ പാടുന്നു ഞാൻ. അതെ, ഇതുപോലെ തന്നെ മറ്റൊരു കാവാലം നാരായണ പണിക്കർ സാറിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള കാവാലക്കളം അല്ലേ, അത് എഴുതാനുണ്ടായ സാഹചര്യം എങ്ങനെ? കാവാല സാറ്, സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഒരു എൻ്റെ ഒരു ഒരു രക്ഷാകർത്താവിനെ പോലെ ഞാൻ ആദരിക്കുന്ന ഒരു ആളാണ് കാവാല സാർ. ഞാൻ വിളിച്ചിട്ട് എൻ്റെ നാട്ടിൽ 2 തവണ അദ്ദേഹം ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം തെളിഞ്ഞൊരു വാത്സല്യം തന്ന മനുഷ്യനായിരുന്നു, തികഞ്ഞ ഒരു പാവം സാധാരണ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഈ എല്ലാവരെയും, വലുതെന്നോ ചെറുതെന്നോ ഉള്ള വലിപ്പമില്ലാതെ എല്ലാവരെയും ആദരിക്കാനും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും അറിയാമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അദ്ദേഹം കുറച്ച് കവിതകൾ വായിക്കാൻ തന്നു. എടോ, ഇതെൻ്റെ പുതിയ കവിതകളാണ്, വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. വായിച്ചു നോക്കി, വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ആ തിരിച്ചു തരാൻ, ഞാൻ തിരിച്ചു കൊടുത്തു, തിരിച്ചു തരാനല്ല, കൊണ്ടുപോയിട്ട് ഒരു അവതാരം എഴുതി കൊണ്ടുവരൂ. ഞാൻ പറഞ്ഞു, സാറിന് ഈ വയസ്സാം കാലത്ത് പലതും തോന്നും, അതുകൊണ്ട് എന്നെ പോലെ ഒരു ഒരാളെൻ്റെ കയ്യിൽ തന്നല്ല ഇത് അവതാരം എഴുതിക്കുന്നുണ്ട്, കൊള്ളാവുന്ന ആരെങ്കിലും കൈ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ വച്ചിട്ടിഞ്ഞു. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ഒരു വലിയ ഭാഗ്യം, ഒരു വലിയ അമൃത കുംഭം ഇടത്തേക്കൊണ്ട് തട്ടിക്കളഞ്ഞ ഒരു
ഒരു അനുഭവം പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പക്ഷേ എനിക്കതിൽ വിഷമമില്ല. എൻ്റെ അധ്യാപകനായ ഡോക്ടർ ആനന്ദ് കാവാലമാണ് അതിന് അവതാരി എഴുതിയിരിക്കുന്നത്. അദ്ദേഹം കാവാല സാറിൻ്റെ ബന്ധു കൂടിയാണ്. വയസ്സില്ല വായിത്താരി എന്ന ആ പുസ്തകം വീണ്ടും സുമേഷിന്റെ കവിതകളിലേക്ക് വരുമ്പോ നമുക്കറിയാം രുദ്രാക്ഷരം, അതിനാണ് അവാർഡ് കിട്ടിയത്, പ്രഥമ ONV യുവ സാഹിത്യ പുരസ്കാരം. ആ കവിത, അതിന്റെ ഉള്ളടക്കവും അതിന്റെ രണ്ട് വരികളും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. അത് നെയ്യാറ്റിൻകര താലൂക്കിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു കവിതയാണ്. നെയ്യാറ്റിൻകര താലൂക്കിൽ വെൺപകൽ എന്നൊരു സ്ഥലമുണ്ട്. അപ്പൊ വെൺപകൽ എന്ന പേരിൻ്റെ ഐതിഹ്യം, നെയ്യാറ്റിൻകരയുടെ സാംസ്കാരിക ചരിത്രം എന്നൊരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ സി വി സുരേഷ് എഴുതിയ പുസ്തകം. അത് വ്യാഘ്രപാദ മുനി കുറ്റാകുറ്റിരുട്ടത്ത് നടന്നു വരുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ഒരു പ്രകാശം കണ്ടു, നല്ല വെളിച്ചം. അപ്പോൾ അദ്ദേഹം നടന്ന് അതിനടുത്ത് ചെല്ലുമ്പോൾ കാണുന്നത് ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും കൂടി ഒരുമിച്ച് നൃത്തം ചെയ്യുന്നതാണ് എന്നാണ് പോലും. അപ്പൊ ആ പ്രകാശമാണ് കണ്ടതെന്നാണ്. പ്രകൃതിയും പുരുഷനും ചേർന്ന് എന്റെ പ്രകാശമാണ് കണ്ടത്. അപ്പൊ ഇദ്ദേഹം അപ്പൊ ഒരു പ്രേക്ഷകനെ കിട്ടിയപ്പോ പിന്നെ അവര് കൂടുതൽ ഉത്സാഹികളായി. അങ്ങനെ നന്നായി അത് അവതരിപ്പിച്ചു വന്നു, വ്യാഘ്രപാദനെ അനുഗ്രഹിച്ചു വന്നു. അദ്ദേഹം തിരിച്ചുപോയി എന്നു. അദ്ദേഹമാണ് വെൺപകൽ എന്ന പേര് ഇട്ടത് എന്നു. ആ സ്ഥലത്തിന്, ആ കണ്ട സ്ഥലത്തിന്റെ പേര് അരങ്ങിൽ എന്നാണ്. അരങ്ങിൽ എന്ന് പറഞ്ഞാൽ സ്റ്റേജിന് മുകളിൽ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. വളരെ ഗംഭീരമായ രീതിയിൽ കവിസമ്മേളനം നടക്കുന്ന നെയ്യാറ്റിൻകര താലൂക്കിൽ ഒരു ക്ഷേത്രം അതാണ്. മലയാളത്തിൽ അവിടെ വന്നിട്ട് പോവാത്ത കവികൾ ആരും ഇല്ല. അത്ര നന്നായിട്ട് കവിസമ്മേളനത്തിന് ഏതാണ്ട് 500-200 ആളുകളൊക്കെ കാണും കേൾക്കാൻ വേണ്ടിയിട്ട്. കവിതയ്ക്ക് ഏറ്റവും നല്ല ഒരു സ്വാധീനമുള്ള ഇടമായി അത് മാറിയത് ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു അനുഭവം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ആ കവിത തുടങ്ങുന്നത് തന്നെ. അങ്ങനെയായിരുന്നു. ഇരവും പകൽ പോൽ തെളിയുന്നൊരിടം ഉലകിൽ ഇതുമാത്രമാതേ സുകൃതം. തിരുവ്യാഘ്രപദത്തൊടു നീൾമിഴികൾക്കതിസുന്ദരമാമൊരു ദർശനമായി ഇഹബന്ധമതിൽ പരപുണ്യസുഖത്തരുനട്ടതിനെ തെളിനീരു തെളിച്ചിവിടെ പടരാൻ പലതായി വിടരാൻ തിരുകൽപ്പന തന്നറുമന്ത്രരവം. അണുവിൻ അണുവായ അണയാത്തിരിയായി അണിയത്തണയും തുണയായി തണലായി അറിവിൻ ഉറവായ അറിയാ നിറവായ അലിവുള്ളിനായി ഇളമഞ്ഞിതളായി കനവിൽ കിനിയുന്നിനിവായി അരുവിക്കുളിരിൽ കിളരുന്നൊരു വിഗ്രഹമായി അരികത്തകലത്തുടലോടുയിരോടുലയാതുണരും നവബോധമതായി അവിടുന്നിനി എന്നകതാരിലെഴും അണയാത്തുടു താമരതൻ വിരിവായി മലതന്മകളോടിണ ചേർന്ന അഖിലേശ്വരനീ ഭുവനത്തുടിതാളമൊടുത്തൊരു താണ്ഡവ നർത്തന ലീലയിലൻ അകതാരിലെ അമ്പലമുറ്റമിതിൽ ജടയും പിറയും സുരവാഹിനിയും വിഷനീലിമയാർന്നൊരു നൽകളവും വരനാഗണം പിണയുന്നുടലും സുരദൈത്യശതം പണിയും പദവും ചുടലച്ചുടു ചാമ്പലിനാൽ നിടിലക്കുറിയും ജ്വലനാക്ഷിയും ആയുധവും നിറകണ്ണിതളിൽ തെളിയേ അറിയാതൊരു പുണ്യസുമം ചിരിതൂകുകയായി. അതെ, ഇപ്പോഴത്തെ കാലം പോകുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്നു അതിനുള്ള വ്യക്തമായ ഉദാഹരണങ്ങൾ നമുക്കറിയാം. കുഞ്ഞുണ്ണി മാഷ് ഉൾപ്പെടെയുള്ളവർ രണ്ടുവരി കവിതകൾ വളരെ സരസമായി വളരെ നല്ല ക്യാച്ചി ആയിട്ട് എഴുതുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പലരും അത് വികലമാക്കുന്നുണ്ടോ എന്നുള്ളൊരു അഭിപ്രായമുണ്ടോ? ഈ ഒരു തെക്കേ ഇന്ത്യയിലെ എൻ്റെ വായനയിലെ ആദ്യത്തെ ഹൈക്കു കവിത തിരുക്കുറളാണ്. എല്ലാ വിളക്കും വിളക്കല്ല ഈ ചാൻ്റവർക്ക് പൊയ്യാ വിളക്കൈ വിളക്കൂ. എല്ലാ വിളക്കും വിളക്കല്ല സത്തുക്കൾക്ക് നന്മദാനത്രേ വിളക്ക്. കർക്ക കസടറ കർപ്പവൈ കറ്റബിൻ നിർക്ക അതർക്കു തക നേടുക സംശയം തീരുവോളം വിദ്യയെ എന്നിട്ട് ഒഴുകുക ജ്ഞാനത്തിൻ സൽപഥയെ. ഹൈക്കു ആണ്. രണ്ടു വരിയിൽ കടുകിന്റെ ഉള്ളിൽ കടൽ കൊണ്ടുവരുന്നതാണ് ഈ ഹൈക്കു എന്ന് പറയുന്ന സംഭവം. പക്ഷെ അത് അങ്ങനെ കൊണ്ടുവരണം. കുഞ്ഞുണ്ണി മാഷ്, ചക്കടമടലും ചക്കച്ചുളയും
ചക്കക്കുരുവും ചക്കപ്പൂഞ്ഞും ചമ്മന്തിക്ക് ഒന്നും കൊള്ളില്ല, എന്തൊരു ദുരിതം, എന്തൊരു ലോകം. ചക്ക കൊണ്ട് ആരും ചമ്മന്തി അരച്ചായിട്ട് നമുക്ക് അറിഞ്ഞൂടാം. പക്ഷേ ഇത് പലതിനും ഗുണമാണ് താനും. വളരെ ചെറിയ 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 പിന്നെ വരികളിലൂടെ ആണ് ഇടവപ്പാതി കഴിഞ്ഞിട്ടും മഴ പെയ്യാത്തത് എന്തിടും, പാറ പുറത്ത് പങ്കുണ്ണി പല്ല് തയ്ക്കാത്ത കാരണം. അത് വീണ്ടും നമ്മളെ സുമേഷിന്റെ കവിതകളിലേക്ക് വരുമ്പോൾ പുതിയ പുസ്തകങ്ങൾ അല്ലെങ്കിൽ കവിതകൾ അല്ലെങ്കിൽ ഇതുവരെ എഴുതപ്പെട്ട പുസ്തകങ്ങളുടെ സമാഹാരങ്ങൾ, അതിൻ്റെ ഒരു വർക്ക് ഇപ്പോൾ എന്താണ് റീസെൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്? അത് ഇപ്പോൾ എൻ്റെ ഒരു ലേഖന സമാഹാരം, അതിൻ്റെ പുസ്തകം പണിപ്പുരയിലാണ്. അതുപോലെ തന്നെ കവിതാ സമാഹാരം രുദ്രാക്ഷരം എന്ന പേരിൽ തന്നെ ഉടനെ അത് പ്രസിദ്ധീകരണത്തിന് അയക്കാനുള്ളൊരു തീരുമാനം ഉണ്ട്. പിന്നെ പലരും ചോദിക്കാറുണ്ട് ഈ പുസ്തകമായില്ലേ, പുസ്തകമായില്ലെന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഈ നേരത്തെ പുസ്തകം, വളരെ നേരത്തെ പുസ്തകം ഇറക്കുന്നതിലല്ല, കുറച്ചു നിരുത്തം വന്നതിന് ശേഷം ഇറക്കുന്നതിനാണ് കാര്യം. ആ കാര്യത്തിൽ എൻ്റെ ഗുരുനാഥൻ ഞാനായിട്ട് ഞാൻ കാണുന്ന ആൾ ആറ്റൂരാണ്. ആറ്റൂർ വളരെ വൈകി പുസ്തകം ഇറക്കിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം മോശമായില്ല. അദ്ദേഹം ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു, കമ്പരാമായണം ഇപ്പോഴും തർജ്ജമ ചെയ്യുന്ന പണിയിലാണ് അദ്ദേഹം. ആറ്റൂരിനെ ഒരു തവണയേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അയ്യപ്പ പണിക്കർ ഫൗണ്ടേഷൻ്റെ പരിപാടിയിൽ കേരള കവിതയുടെ വാർഷികത്തിന് കേരള കവിതയിൽ എൻ്റെ കവിത പ്രസിദ്ധീകരിച്ചത് ഞാൻ ചൊല്ലിയിട്ട് വരുമ്പോൾ എം വി ദേവന്മാഷ് എന്നെ വിളിച്ചു. വിളിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കേ എൻ്റെ ഇടത് കയ്യിലൊരു ചെറിയ തണുപ്പ്, ഞാൻ നോക്കുമ്പോൾ ആറ്റൂർ എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കുകയാണ്, കുലുക്കുകയാണ്. അദ്ദേഹം സംസാരിച്ചില്ല, ഒന്നും സംസാരിച്ചില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല, അദ്ദേഹം എന്നോട് സംസാരിച്ചില്ല. പക്ഷേ ഈ ഹസ്തദാനം എൻ്റെ ഉള്ളിൽ എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. എന്തായാലും അതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ കവികളുടെയും ഈ പഠനത്തിൻ്റെയും ഒക്കെ കവിതയുടെ ഒക്കെ കാവ്യദേവതയുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പുസ്തകം നമ്മളെ ഈ ചുരുങ്ങിയ വേളയിൽ തന്നെ കവിതയുടെ വിശാലമായ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി. തീർച്ചയായും എനിക്ക് അതിലുള്ള സന്തോഷമുള്ളത്, ഞാൻ മുമ്പേ കവി സമ്മേളനത്തിനൊക്കെ പോകുമ്പോൾ മുമ്പത്തെ അന്നത്തെ കാലത്ത് ഒരു ഞാനൊരു 17-18 വയസ്സുള്ളപ്പോൾ കവി സമ്മേളനത്തിനൊക്കെ പോകുമ്പോൾ ഒരു വരുമാനവും തിരിച്ച് ലഭിക്കുകയില്ല. ആ സാഹചര്യത്തിൽ വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എന്നെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ വലിയ മികവ്, വലിയ ഭാഗ്യം. അവർ നീ കവിത വലിയ ഒന്നും കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തിയിരുന്നെങ്കിൽ ഞാൻ ആരും ആവില്ല. തീർച്ചയായും അവരെ കുറച്ചുകൂടി, അതെ, ആ പ്രോത്സാഹനത്തിലൂടെ നമുക്ക് കിട്ടിയത് വളരെ നല്ലൊരു കവിയാണ്. തുടർന്നും നല്ല സർഗസൃഷ്ടികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ വന്നതിനും നമ്മളോട് ഈ കവിത പങ്കുവച്ചതിനും വിശേഷങ്ങൾ പങ്കുവച്ചതിനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രേക്ഷകരെല്ലാം തന്നെ വളരെ സർഗാത്മകമായ ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ. നമുക്ക് കവിത തെരുവുകളിൽ അലിഞ്ഞ് മാത്രമല്ല, കവിത നമ്മുടെ വീട്ടിലും ഉള്ളിലും ഉണ്ട്, അതിനുള്ള പ്രോത്സാഹനം ലഭിക്കണം എന്ന് നമുക്ക് മനസ്സിലാകും. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം dsudhinam@gmail.com എന്ന മെയിൽ അഡ്രസ്സിലേക്കാണ് എഴുതി അറിയിക്കേണ്ടത്. എല്ലാവർക്കും ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നന്ദി.